ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നുണ്ട് കാത്തിരിക്കുന്നൊരു ടി വി പ്രോഗ്രാം ആയിരുന്നിരിക്കാം നമ്മുടെ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ സീസൺ 3 എന്ന് പറയുന്നത്. സീസൺ 2 എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സീസൺ 2 നല്ല രീതിയിൽ അത് വന്നതിന് ശേഷം പകുതിയിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു തുറന്നു പറച്ചിലാണെങ്കിലും അത് അവരുടെ ആ ഒരു പറച്ചിലുണ്ടായ വിവാദങ്ങളാണെങ്കിലും കേരളക്കലയിൽ മൊത്തത്തിൽ ഒരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ചധികം ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഇത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ഡിബേറ്റായിട്ട് മാറി, അത്രമാത്രം ഒരു ചർച്ചയായിട്ട് മാറിയതിന് ശേഷം വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ടി വി പ്രോഗ്രാമായിട്ട് മാറിയ ഒരു മലയാളത്തിലൊരു ബെസ്റ്റ് ടി വി പ്രോഗ്രാമായിരുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ടി വി പ്രോഗ്രാം. സോ അതിൻ്റെ ഒരു സീസൺ 2 പകുതിയിൽ വെച്ച് നിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊറോണ വൈറസിൻ്റെ ആ ഒരു ഔട്ട് ബ്രേക്ക് തന്നെയായിരുന്നു. സോ അതിനുശേഷം ലാലേട്ടം വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഒരു ഔട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സോ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ചും സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു 75 ദിവസമൊക്കെ ആയ സമയത്തായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് 7 PM നമുക്ക് ഏഷ്യാനെറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് എപ്പിസോഡായിട്ടുള്ള ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബിഗ് ബോസ് സീസൺ 3 ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ഞാനിന്നിവിടെ പറയാൻ പോകുന്നുണ്ട്. എൻ്റെ ആ ഒരു ബിഗ് ബോസിൻ്റെ ഹൈലൈറ്റ് എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഞാൻ പോലും പറയാത്ത രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതെന്താണെന്നുള്ളൊരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും എല്ലാവരും ദയവായി എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്ത മറ്റു വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ ആ ഒരു സീസൺ്റെ ഫസ്റ്റ് ഡേയിൽ ആ ഒരു വീഡിയോ കണ്ട സമയത്ത്, സോറി, ആ ഒരു പ്രോഗ്രാം കണ്ട സമയത്ത് ലാലേട്ടൻ വന്നിട്ട് ആ ഒരു 14 പാർട്ടിസിപ്പൻസ് ആരാന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതെല്ലാം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഓക്കെ, അത് ശരി തന്നെയാണ്. ബട്ടെങ്കിലും ആ ഒരു പാർട്ടിസിപ്പൻസ് എല്ലാവരും നമുക്ക് അത്യാവശ്യം മുഖപരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണെന്ന്, കാരണം എനിക്ക് ഏകദേശം അറിയാമെന്നുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും. സോ നിങ്ങൾക്കതിനകത്ത് അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. സോ അത് ആരൊക്കെയാണെന്നുള്ളൊരു കാര്യം ഞാനെന്തായാലും ഇവിടെ നോട്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അത് കണ്ട സമയത്ത് എന്തായാലും ലാലേട്ടം വന്നിട്ട് ഈ ഒരു വർഷം ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിറ്റുവേഷനുള്ളിലേക്ക് വേൾഡിൽ ഇങ്ങനെ ഈ ഒരു കൊറോണ വൈറസ് ഇങ്ങനെ നോക്കിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാൻഡമിക്കിൻ്റെ നടുവിൽ നമ്മൾ ആ ഒരു സീസൺ 2 നിർത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതെന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ പ്രോഗ്രാമായിട്ട് ഈ ഒരു സീസൺ 3 മാറ്റണം എന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് നമ്മളിത് തുടങ്ങുന്നതെന്നും, എന്താണെങ്കിലും നിങ്ങൾ ഇതുവരേക്കും കണ്ട ലെവലിലുള്ള പ്രോഗ്രാംസിൽ നിന്നും ഇത് വെറൈറ്റി ആയിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് വെറൈറ്റി ആവുക, അതാണ് ഞാൻ ചോദിക്കുന്നത്. സീസൺ 1 വെറൈറ്റി ആയിരുന്നു, എവിടെ വെറൈറ്റി? സീസൺ 2 വെറൈറ്റി ആയിരുന്നു, ഒരു വെറൈറ്റി അല്ല, ജസ്റ്റ് അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർക്കൊരു ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് നിങ്ങളത് ചെയ്യുക, നിങ്ങളിത് ചെയ്യുക, നിങ്ങളത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ഒരു സൈഡിൽ കൂടെ നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ, ഒരു സൈഡിൽ കൂടെ നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യിപ്പിക്കുന്നത്, പിന്നെ അവരെ തമ്മിലൊരു തമ്മിലടിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ ഒരു തമ്മിലടിയൊക്കെ റിയലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? റിയൽ ആണെങ്കിൽ പോലും അത് തമ്മിലടിയായിട്ട് മാറ്റുന്നതിനുള്ളൊരു ചാൻസസ് വളരെ ഹൈലി അല്ലേ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാം കണ്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ആ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വരുന്ന ആൾക്കാർ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ മാക്സിമം അവരുടെ ടോട്ടൽ ക്യാപ്പബിലിറ്റീസും അവരതിലുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവന്നിട്ടായിരിക്കും, അവരുടെ ടോട്ടൽ കഴിവുകളും കൊണ്ടുവന്നിട്ടായിരിക്കും അവർ ആ ഒരു പ്രോഗ്രാമിനുള്ളിൽ പെർഫോം ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ 3 കണ്ടു കഴിഞ്ഞാലും ആ ഒരു 14 പാർട്ടിസിപ്പൻസും നമ്മൾ ഇതുവരെയും കണ്ട രണ്ട് സീസൺ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. ബട്ട് ഇതിനുള്ളിൽ ഈ ഒരു രീതിയിൽ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്താലേ ആ ഒരു TRP റേറ്റിംഗ് ഇൻക്രീസ് ആവുള്ളൂ എന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് സീസൺ 3 തമിഴ്നാട്ടിൽ ഇഷ്യൂ വന്നത് നടക്കണം. തമിഴ്നാട്ടിലെ നമ്മുടെ ആരായിരുന്നു, നമ്മുടെ പൃഥ്വിരാജിൻ്റെ സിനിമയിൽ ഒരു പർട്ടിക്കുലർ ഉമൺ ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു ഒരു കൊച്ചിൻ്റെ പേര്, ഞാൻ പറഞ്ഞു മനുഷ്യമൃഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ, ഇനിയാണെന്ന് തോന്നുന്നുണ്ട്, ഇനിയാണ് അങ്ങനെ ഏതൊരു പർട്ടിക്കുലർ ഉമൺ, ഇപ്പോൾ തമിഴിൽ നിന്ന് നല്ല രീതിയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. സോ ആ പുള്ളിക്കാരി ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ 3 തമിഴ്നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബിഗ് ബോസിൽ അഭിനയിച്ച സമയത്ത് TRP റേറ്റിംഗ് കൂട്ടാനായിട്ട് അവർ നമ്മളെ വളരെ വലിയ രീതിയിൽ ടോർച്ചർ ചെയ്യുമായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അത് നമുക്കറിയില്ല നമ്മളവർ ടോർച്ചർ ചെയ്യുന്നൊരു കാര്യം, ബട്ട് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ടോർച്ചർ തന്നെയായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എനിക്കറിയില്ല, ആസ് എ കോമൺ മാനായിട്ട് ഞാനൊരു കേരളത്തിലൊരു പർട്ടിക്കുലർ ഒരു സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബിഗ് ബോസിൽ ഒരു ടോർച്ചറിങ് ഇഷ്യൂ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ, അതും ഈ ഒരു സീസൺ 3 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ടൈമിൽ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. മറ്റൊരു കാര്യം, ഈ ഒരു 14 പാർട്ടിസിപ്പൻസ് ഇതിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരാന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ആ ഒരു 14 പാർട്ടിസിപ്പൻസിനെ പരിചയപ്പെടുത്തി. ഇങ്ങനെയാണ് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും സീസൺ 3. സീസൺ 2 പോലെ നമുക്ക് എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട് പകുതിയിൽ നിർത്താൻ നമ്മൾ അനുവദിക്കുന്നില്ല. അതിൻ്റെ അതുപോലെ തന്നെ എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തന്നെയാണ്, നെഗറ്റീവ് ആണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയായിരുന്നു അവർ ഈ ഒരു പെർഫോം ചെയ്യാനായിട്ട് വിട്ടത്. ബട്ട് ഈ ഒരു പെർഫോമൻസ് ലെവലിൽ നോക്കുമ്പോൾ എല്ലാവരും അവരുടെ ആ ഒരു സജഷൻ, അവർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ബെറ്റർ ആയിരുന്നു. എല്ലാ 14 പേരും കൊള്ളാം അല്ലേ,
എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഒരു ടി വി പ്രോഗ്രാമാണോ അതോ നമുക്ക് ഈ ഒരു രീതിയിൽ ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ബാക്കിയുള്ള പ്രോഗ്രാംസിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് അവരും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ, ഇവർക്ക് പോലും അറിയാത്ത രീതിയിലൊരു ഒരു സ്ട്രെസ് അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും നിങ്ങളടുത്ത് എനിക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേരും ഈ ഒരു പ്രോഗ്രാം കാണുന്നവരായിരിക്കും. ബട്ട് അത് അങ്ങനെ ഒരു സ്ട്രെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റിൽ ലീവ് ചെയ്യുക. ബട്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി പോലും കാണാൻ തുടങ്ങിയിട്ടുള്ളത്. ബട്ട് ഓക്കെ, നമുക്ക് കാണാം. കണ്ടിട്ട് ഞാൻ എന്തായാലും എവറിഡേ ഉള്ളൊരു അപ്ഡേറ്റ് പറ്റുമെങ്കിലും ഞാൻ മാക്സിമം ഇടുന്നതായിരിക്കും. സോ എന്തായാലും ഇതായിരുന്നു ഇന്നലെ നടന്നതെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഇനി നടക്കാനുള്ളൊരു കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. സോ എത്ര ബിഗ് ബോസ് ഫാൻസായിരുന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. എത്ര ബിഗ് ബോസിന് ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ആൾക്കാരും കമൻറ്റിൽ ലീവ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ.